بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൽ ധാരാളമായി ആവർത്തിച്ചിട്ടുള്ള ഒരു പദമാണ് ഇഹ്സാൻ, അഹ്സിനു, മുഹ്സിനീൻ, ഹുസ്ന എന്നിങ്ങനെയുള്ള പദങ്ങൾ. അത് എല്ലാം ഒരേ റൂട്ടിൽ നിന്ന്, ഒരേ സോഴ്സിൽ നിന്ന്, ഒരേ ഉറവിടത്തിൽ നിന്ന് വരുന്ന പദങ്ങളാണ് ഇതൊക്കെ. അറബി ഭാഷയുടെ ഉറവിടമനുസരിച്ച്, ഭാഷാ പദങ്ങളുടെ ഉറവിടം അനുസരിച്ച് ഒരു ഒറ്റ ഉറവിടത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഹുസ്ന് എന്ന് നമുക്ക് സാമാന്യമായി പറയാം. അതായത് നന്മ എന്ന ആ പദത്തിന്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് അഹ്സന, എഹ്സാൻ, ഹുസ്ന, മുഹ്സിൻ എന്നൊക്കെ ഉള്ളത്. അതായത് മൊത്തത്തിൽ ആ പദത്തിന്റെ അർത്ഥം നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ പദം അള്ളാഹു ആവർത്തിച്ച് പറയുന്നതിലൂടെ നമ്മളോട് അതെടുത്ത് ആ പദത്തിന് ആ പദവുമായി ബന്ധപ്പെട്ട വിവിധ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ നമ്മളോട് അള്ളാഹു പറയുന്നത് ഈ ജീവിതം, ഇഹലോക ജീവിതം തന്നെ മനുഷ്യനെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അവൻ ജീവിതവും മരണവും സൃഷ്ടിച്ചു എന്തിനു വേണ്ടി? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവർ, ഏറ്റവും നന്നായി എഹ്സാൻ അനുഷ്ഠിക്കുന്നത് ആരാണ് ജീവിതത്തിൽ? ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന സൂറത്തുൽ മുൽക്കിൽ. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹുവിന് തീർച്ചയായും മുഹ്സിനുകളെ ഇഷ്ടമാണ്. സൂറ അൽ ബഖറ ഉദാഹരണത്തിന് അൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വാംഫിഖു ഫി സബീലില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. വലാ തുൽഖു ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത്. വഅഹ്സിനു, നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു സുഗൃതവാന്മാരെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വേറെ സൂറത്ത് ആലിമ്രാനിലെ 172-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂൽ, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിയ ആളുകൾ, മിംബഅദിമ അസാബഹുമുൽ ഖർഹ്, തങ്ങൾക്ക് ബാധിച്ച വിപത്തിന് ശേഷം അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിയ ആളുകൾ. ഉഹുദ് യുദ്ധത്തിലെ പരാജയത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടാണ് ആ പറയുന്നത്. എന്നിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലില്ലദീന അഹ്സനു മിൻഹും, അവരിൽ നിന്ന് നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക്, വത്തഖവും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തവർക്ക് അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. മൊത്തം ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളെക്കുറിച്ച്, ആ നന്മകളുടെ പരിണതിയെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സൽക്കർമ്മങ്ങൾ ഭൂമിയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഏറ്റവും നല്ല പരിണിത ഫലം, അവരുടെ അന്തിമമായ ഫലം ഏറ്റവും നല്ലതായിരിക്കും. വസിയാദ, അതിനേക്കാളും നല്ല ഒരുപാടുണ്ട് എന്നാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം, അവനെ കാണാനുള്ള അവകാശം, അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യം, ഇതൊക്കെ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഉള്ളത് ആർക്കാണ്? ലില്ലദീന അഹ്സനു, ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്തവർക്കാണ്. വലാ യർഹഖു വുജൂഹുഹും ഖത്റുൻ, അവരുടെ മുഖങ്ങൾക്ക് ക്ഷീണം ബാധിക്കുകയില്ല. വലാതില്ല, ഒരു അപമാനം അവർക്കുണ്ടാവുകയില്ല. ഉലായിക അസ്ഹാബുൽ ജന്ന ഹും ഫിഹാ ഖാലിദൂൻ, അവർ സ്വർഗവാസികളാണ്, അവരതിൽ ശാശ്വതവാസികളാണ്. അത് സൂറത്ത് യൂനിസിലെ 26-ാമത്തെ ആയത്താണ്. ഇനി സൂറത്ത് സുമറിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന ആമനുത്തഖൂ റബ്ബക്കും, എന്റെ വിശ്വസിച്ച അടിമകളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്.
തങ്ങളുടെ നാഥനെ സൂക്ഷിച്ച് ജീവിച്ച വിശ്വസിച്ച അടിമകളെ, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ലില്ലദീന അഹ്സനു, നിങ്ങളുടെ കൂട്ടത്തിൽ എഹ്സാൻ, സൽക്കർമ്മങ്ങൾ, ജീവിതം നന്നാക്കി തീർത്തവർക്കുണ്ട്. ഫിഹാദിഹി ദുനിയാ ഹസന, ഈ ലോകത്ത് നല്ല കർമ്മങ്ങൾ അവർ അനുവർത്തിച്ചവർക്ക് പരലോകത്ത് ഹസന, വളരെ നല്ല പ്രതിഫലം ലഭിക്കും. അത് ഇഹലോകത്ത് തന്നെയും ആകാം, ഇഹലോകത്ത് തന്നെയും അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കും. അർളുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ നന്മ പ്രവർത്തിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, അവനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ഈ ഭൂമി ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടാമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു അത് നിങ്ങൾക്ക് വിശാലമാക്കി തരും. നിങ്ങളുടെ ഇടുക്കം, ഇപ്പോഴനുഭവിക്കുന്ന പ്രയാസങ്ങളും സങ്കീർണതകളുമൊക്കെ മാറി അള്ളാഹുവിന്റെ ഭൂമി വിശാലമാകുന്ന ഒരവസ്ഥ വരും. ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. പക്ഷെ എന്ത് വേണം? ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും, തീർച്ചയായും ഈ ക്ഷമയ്ക്ക്, ഈ സ്ഥൈര്യത്തിന് എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമെന്ന നിങ്ങളുടെ തീരുമാനത്തിനും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകും. ബിഗൈരി ഹിസാബ്, യാതൊരു തരത്തിലുള്ള കണക്കുമില്ലാതെ, അൺലിമിറ്റഡ് ആയിട്ട്, ഒരിക്കലും നിങ്ങൾക്ക് അൺകോണ്ടിഫയബിളായി, ഒരിക്കലും നിങ്ങൾക്ക് അളക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. സൂറത്ത് അന്നജ്മിലെ 31-ാമത്തെ ആയത്തിലും ഇത് അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. വലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന്റേതാണ്. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു, അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ, ആകാശഭൂമികളിലൊക്കെ ചീത്ത പ്രവർത്തിക്കുന്നവർക്ക്, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അവർ പ്രവർത്തിച്ചതിന്റെ ഫലം ലഭിക്കും. അതിന്റെ മോശമാണ് പ്രവർത്തിച്ചെങ്കിൽ മോശമായ അതിന്റെ ശിക്ഷ അവർക്ക് ലഭിക്കും. വയജിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന, അതുപോലെ നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ലതുകൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിലെ ഒരു നന്മയും പാഴായി പോവുകയില്ല, ഒരു സൽസ്വഭാവവും പാഴായി പോവുകയില്ല എന്നല്ല, നാളെ പരലോകത്ത് മാമിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി ഒരാളുടെ നാളെ പരലോകത്ത് തുലാസിൽ കനം തൂങ്ങുന്ന, ഏറ്റവും കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല, മിൻ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവത്തെക്കാൾ നാളെ പരലോകത്ത് തുലാസിൽ കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനവുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ജനങ്ങളോട് നല്ല വർത്തമാനം പറയുക, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഹുസ്നുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഖൂലു ലിന്നാസി ഹുസ്നൻ, ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല വർത്തമാനം പറയണം. വബിൽ വാലിദൈന ഇഹ്സാന, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു, മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം, അടുത്ത ബന്ധുക്കളോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിമൈ യുഹറമു അലന്നാർ, നരകം നിഷിദ്ധമായ ഒരു വിഭാഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, വബിമൻ തഹ്റമു നാറു അലൈഹി, നരകം നിഷിദ്ധമാവുകയും നരകത്തെ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്ത ആളുകൾ, സ്വയം തന്നെ അവർ തന്നെ നരകത്തിനും നിഷിദ്ധമാണ്, അവർക്ക് നരകത്തെയും നിഷിദ്ധമാണ്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ. ആരാണത്? അലാ കുല്ലി ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹൽ, ഏറ്റവും നന്നായിട്ട് ജനങ്ങളോട് ഹയ്യനായിട്ട് വളരെ വിനയത്തോടുകൂടി പെരുമാറുന്ന ആളുകൾ, ലയ്യിൻ വളരെ സൗമ്യത കാണിക്കുന്ന ആളുകൾ, ജനങ്ങളുടെ അടുക്കൽ അവർ എത്തിച്ച് ചേർന്ന് കഴിഞ്ഞാൽ വളരെ സൗമ്യമായും അവരോട് ഏറ്റവും നന്നായിട്ട് ഇടപഴകുകയും ചെയ്യുന്ന ആളുകളാണ്. ഖരീബ്, അവരോട് അടുത്ത് നിൽക്കുന്ന ആളാണ്, ഓരോരുത്തർക്കും അവരെക്കുറിച്ച് തോന്നും ഇയാള് എന്നോടാണ് അടുത്ത് നിൽക്കുന്നത് എന്ന് തോന്നും. സഹൽ, അയാളെ പ്രാപ്യമാണ്, അയാളെ ആർക്കും ആക്സസിബിൾ ആണ്, ആളുകൾക്ക് അയാളുടെ അടുത്ത് വന്നിട്ട് എന്ത് കാര്യവും പറയാം, ഏത് കാര്യവും നിർവഹിക്കാൻ പറ്റുന്ന ഒരു അത്രക്ക് മനുഷ്യസ്നേഹമുള്ള, ജനസേവനത്തിൽ തൽപരനായ, ആളുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന അങ്ങനെയുള്ള ഒരാളാണ്. അവർക്ക് നരകവും നിഷിദ്ധമാണ്, നരകത്തിന് അവരെയും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല. ഇനി അഥവാ അവരെ പ്രവേശിപ്പിക്കാനാണെങ്കിൽ നരകം തന്നെ അവരെ പുറന്തള്ളുന്ന അവസ്ഥ, അതായത് അള്ളാഹു അങ്ങനെ ചെയ്യില്ല, പക്ഷെ അത്രത്തോളം അള്ളാഹു നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നർത്ഥം.
അവർക്ക് നരകത്തെയും നരകത്തിന് അവരെയും നിഷിദ്ധമായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഈ പറഞ്ഞ നല്ല സ്വഭാവമുള്ള ലയ്യനായ സഹലായ ഖരീബായ ആളുകളോട് സൗമ്യമായി പെരുമാറുന്ന ആളുകളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആക്സസിബിളായ ആളുകളെ അകറ്റി നിർത്തുന്നവരല്ല. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ മറ്റു മനുഷ്യരെ അകറ്റി നിർത്തുകയോ അവരോട് വക്കാണത്തിനും വഴക്കിനും പോവുകയോ അവരോട് പിണങ്ങി നിൽക്കുകയോ അവരോട് ഇടഞ്ഞു നിൽക്കുകയോ അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല ഈ ഇത്തരം നരകം നിഷിദ്ധമായവർ. മറിച്ച് അവർ ജനങ്ങളുമായി ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങളെ പരിഹാരമുണ്ടാക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കുകയും അവർക്ക് ഏത് സമയത്തും കയറി ചെല്ലാവുന്ന, വിളിക്കാവുന്ന, ആശ്വസിപ്പിക്കാവുന്ന, അവർക്ക് ആശ്രയിക്കാവുന്ന, അവരുടെ അടുക്കൽ നിന്ന് സമാശ്വാസ വാക്കുകൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് നരകം നിഷിദ്ധമായ ആളുകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് വെറും കുറെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആരാധനകളുടെയും ഒക്കെ ഒരു അങ്ങനത്തെ ഒരു സമുച്ചയമല്ല, അങ്ങനത്തെ ഒരു അതുമാത്രമല്ല ദീൻ എന്ന് പറയുന്നത്. മറിച്ച് ദീൻ എന്ന് പറയുന്നത് സൽസ്വഭാവത്തിന്റെ, ആളുകളോട് നന്നായി പെരുമാറുന്നതിന്റെ, അടുത്ത ബന്ധുക്കളെയും മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നതിന്റെ, അവരോട് അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന്റെ, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ, ഇതൊക്കെയുള്ള അങ്ങനത്തെ ഒരു സമ്മേളനമാണ് ദീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ചൊരു പക്ഷേ ഒരാളുടെ അടുത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ, ആരാധനാനുഷ്ഠാനങ്ങൾ അയാളുടെ റെക്കോർഡിൽ ഒരുപാടുണ്ടെങ്കിലും അന്തിമമായി അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഈ ഇത്തരം സ്വഭാവ പെരുമാറ്റങ്ങളിൽ ദൂഷ്യങ്ങൾ കണ്ടാൽ, അത് മോശമായി പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗാവകാശി എന്ന പദവിക്ക് അർഹനല്ലതായി തീരും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ പ്രവാചക വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വരുന്ന ഒരാൾ ആളുകളെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ, ആളുകളെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ, ആളുകളെ പരിഹസിച്ചതിന്റെ പേരിൽ, അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയതിന്റെ പേരിലൊക്കെ, ആളുകളുടെ പണം അവകാശമില്ലാതെ എടുത്തതിന്റെ പേരിലൊക്കെ, അവരുടെ നന്മകളെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവസാനം അവരുടെ തിന്മകളെടുത്ത് ഇയാളിൽ ചാർത്തുകയും അങ്ങനെ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന നിർഭാഗ്യവന്മാരെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തെ ഏറ്റവും മഹത്വവൽക്കരിക്കണമെങ്കിൽ, ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് സൽസ്വഭാവങ്ങൾ കൈക്കൊള്ളുക, സൽ വർത്തമാനങ്ങൾ പറയുക, നന്നായി പെരുമാറാൻ സാധിക്കുക ആളുകളോട്. അടിസ്ഥാനത്തിൽ നമ്മുടെ ദീനിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ദീനിന്റെ ഏറ്റവും നല്ല വശങ്ങൾ ആളുകൾ അനുഭവിക്കേണ്ട, അത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു രൂപത്തിൽ മാത്രമേ ഈ ദീനിനെ നമുക്ക് അള്ളാഹുവിന്റെ ഈ ദീനിനെ ജനങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാനും സമർപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.